അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓർഡിനൻസ് മാറ്റി വെച്ചാൽ പോരെ. അപ്പൊ അതിലൊന്നിന്റെ അകത്ത് ഒന്നിനോട് വിയോജിപ്പുണ്ട്, മാറ്റി വെക്കാം. അതില് ഏതാണ് ചേർന്നില്ല. അതെ, അത് അതിന്റെ ഭാഗമായിട്ടൊന്ന് പാസ്സാക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഇത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതുപോലുള്ള ഒരു ബില്ല്, ലോകായുക്ത കേരളം പോലുള്ളൊരു ബില്ല് പ്രകാരം സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ഇല്ലാത്തൊരു അധികാരമാണ് ഈ ഇപ്പോഴത്തെ കേരള ലോകായുക്തരുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇല്ലാത്ത അധികാരം ലോകായുക്തിന് കൊടുക്കണമോ, അതുതന്നെയാണ് ഇതിനകത്തുള്ള അടിസ്ഥാനപരമായി കിടക്കുന്ന പ്രശ്നം. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും എൽ ഡി എഫ് പരിശോധിക്കും. എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും നോക്കുന്ന ആളല്ലേ, നിങ്ങൾ പറഞ്ഞ ശരിക്കത് നോക്കാം. അത് കണ്ടിട്ടില്ലെങ്കിലും ഇതൊക്കെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, പരിശോധിച്ചിട്ട് വേണമെങ്കിൽ അറിയിക്കാം. മന്ത്രിസഭ ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളിപ്പോ ആരെയും സി പി എം എന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കില്ല. മന്ത്രിമാരെ മാറ്റത്തക്ക വിധത്തിൽ ഒരു സ്ഥിതിയിലാണ് മന്ത്രിമാർ എന്നുള്ള അഭിപ്രായം. സി പി എമ്മിനില്ല. കോഴിക്കോട് മേയറെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നടപടി തെറ്റാണ്. നടപടിയല്ല, ആ പരിപാടിക്ക് പോയ തെറ്റാണ്. അത് തന്നെയല്ലേ നടപടി. ആ പരിപാടിക്ക് ബാലഗോകുലോ പരിപാടിക്ക് പോയത് തെറ്റാണ് എന്ന് ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മേയറും അത് അംഗീകരിച്ചു. ഇതെല്ലാതും ഇതിൻ്റെ പേരിൽ നടപടി എടുക്കാൻ തുടങ്ങിയാൽ അത് ബുദ്ധിമുട്ടല്ലേ. അവരെ വിശദീകരണം കൂടി നോക്കിയിട്ടാണ് തീരുമാനമെടുത്തത്. അവർ തെറ്റ് സംഭവിച്ചു. അവർ വേണ്ടത്ര രാഷ്ട്രീയ കമ്മിറ്റിയിൽ നിന്നുള്ള ഒരു ജനറൽ പ്രൊഫസറാണ്. അപ്പോൾ അവരും അവരെ വിശദീകരണം കേട്ടു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. മോഹനം മാഷ് അവർ പോയത് തെറ്റാണെന്ന് പറയുകയും ചില മേയർമാരുടെ ധാരണ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിയിലും ഞാൻ പോകണം. അതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് ആരെങ്കിലും വിളിച്ചാൽ അപ്പാട് പോകും. പണ്ട് ഒരു സഖാവ് കൊല്ലത്ത് പോയിരുന്നു മാലയുടെ. ഞങ്ങൾ വിദ്യാഭ്യാസം തന്നെ നടപടി എടുത്തു. ചെയർമാൻ സ്ഥാനത്ത് മാറ്റിയിട്ടില്ല. അത്
അദ്ദേഹം ഇതിനേക്കാൾ വലിയ നേതാവായിരുന്നു. അതെ, നല്ല ക്ലാസ് എടുക്കുന്ന ആളും. അതുകൊണ്ട് ഈ മേയറെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ആരോ ഒട്ടിന് പോസ്റ്റിനെ പറ്റി ഇതിനൊക്കെ നല്ല കലക്ഷ കൂടി എന്നല്ലാതെ സിനിമ ബോയ്കോട്ട് ചെയ്യണമെന്ന് സി പി എമ്മിൻ്റെ അഭിപ്രായമല്ല. ഈ മാധ്യമം ഈ ഫേസ്ബുക്കിൽ എഴുതുന്നൊക്കെ സി പി എമ്മിൻ്റെ അഭിപ്രായമെന്ന് വിചാരിക്കുകയും വേണ്ട. മാധ്യമം ആവില്ല, ഒറ്റ ദിവസം കൊണ്ടാണ് പുറത്താവും ബാധ്യത. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമാവില്ല, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഇങ്ങനെ ഒരു ബാധ്യതയായിട്ട് വരുന്ന ഒരാളുണ്ടെങ്കിൽ പിറ്റേ ദിവസം അയാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല. അല്ല, നിങ്ങളത് വായിച്ചു, ഞാനും കൂടി ഒന്ന് വായിക്കട്ടെ. അങ്ങനെ ഒരു ആലോചന ഇപ്പൊ പാർട്ടിയുടെ ഒന്നുമില്ല. അതൊക്കെ അവർ ഉഷാറാവൂലേ, വിമർശനമല്ലേ ആളെ ശക്തി കൂട്ടുന്നത്. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരുത്തേണ്ട മാറ്റം ഇതൊക്കെയാണ്. വ്യക്തിപരമായിട്ട് തന്നെ അവരോട് പറയുകയും ചെയ്യാം. അത് അദ്ദേഹം തന്നെ പിൻവലിച്ചല്ലോ ആ ഫേസ്ബുക്ക് പോസ്റ്റ്. എൻ്റെ അകത്ത് പാർട്ടി വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കടന്നുകൂടിയിരുന്നു, അത് പി ജയരാജൻ തന്നെ പിൻവലിച്ചില്ല. ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഡിഗാർക്കെതിരെ കോൺഗ്രസ് തയ്യാറാണെങ്കിൽ ഞങ്ങൾ അനുകൂല. ഇടിക്കെതിരായിട്ട് കേരളത്തിലെ കോൺഗ്രസ് ഒരു സമരത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങളും തയ്യാറാണ്. ആ റോഡിൻ്റെ കുഴി, ആ വിമർശനം ഞാൻ ഏറ്റെടുക്കുന്നു റിയാസ് തന്നെ പറഞ്ഞില്ലേ. കുഴിയാട് നിൽക്കലല്ലോ വിവാദമല്ലല്ലോ പോയിട്ട്, കുഴി നികത്തുമല്ലോ പോയിട്ട്. നമ്മളൊരു ഒരു കുഴി കണ്ടാൽ ഉടനെ അതിനെ പറ്റി വിമർശനം. ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ നികത്തണമെന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അന്വേഷണ ഹൈവേ അതോറിറ്റിയോട് ഇന്ത്യയോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി അവർക്ക് ഉത്തരവാദിത്തമില്ലേ. റിയാസ് പറഞ്ഞു ഈ ഡെപ്യൂട്ടി നമ്മുടെ മന്ത്രി, ഞങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കും, ആവശ്യമായ സഹായങ്ങൾ ചോദിച്ചു ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. തിരിയല്ലേ പ്രധാനമന്ത്രിയുടെ ആഹ്വാനല്ലേ എല്ലാ വീടുകളിലും കൊടുക്കണം എന്നുള്ളത്.
അവർ കൊടുക്കുമായിരിക്കും.